ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് ഓഗസ്റ്റ് 30 തിങ്കളാഴ്ച. ഇന്ന് മുതലാണ് നമ്മൾക്ക് വിസിറ്റ് വിസയിലായാലും ടൂറിസ്റ്റ് വിസയിലായാലും യുഎഇയിലേക്ക് ഇതടക്കം മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വരാനായിട്ടുള്ള അനുമതി നൽകി തുടങ്ങിയിട്ടുള്ളത്. അപ്പോ കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു നമുക്ക് ഈ NCMA ഭാഗത്തു നിന്നും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് മുതൽ ഓഗസ്റ്റ് 30 മുതലാണ് അനുമതി നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. ഇത് പ്രകാരം WHO അംഗീകരിച്ചിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് യാതൊരു അപ്രൂവലും ഇല്ലാതെ വിസിറ്റ് വിസയിലും ടൂറിസ്റ്റ് വിസ അങ്ങനെയൊക്കെ നമുക്ക് വന്നിറങ്ങാനായിട്ട് സാധിക്കും. ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ നമ്മളെ ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അതുപോലെ തന്നെ അബുദാബിയുടെ ഭാഗത്തു നിന്നും പുതിയ ട്രാവൽ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പ്രകാരം ദുബായിലേക്ക് ഏത് എമിറേറ്റ്സിൽ നിന്നും ടൂറിസ്റ്റ് വിസ, വിസിറ്റ് വിസ, ലോങ് ടൈം, ഷോർട്ട് ടൈം എങ്ങനെ ഏത് തരം വിസയിലാണ് എന്നുണ്ടെങ്കിലും നമുക്ക് വരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ദുബായ് വിസയുള്ളവർ, അതായത് ഓൾറെഡി വിസ ഉള്ള ആളുകൾക്ക് ദുബായ് വിസ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് GDRF അപ്രൂവൽ മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് 48 മണിക്കൂറിനുള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് കോവിഡ് ടെസ്റ്റിന്റെ ആ ഒരു റിസൾട്ടും വേണം. പിന്നെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ 6 മണിക്കൂറിനുള്ളിൽ എടുത്തിട്ടുള്ള ആ ഒരു റാപ്പിഡ് PCR ടെസ്റ്റും എടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ ദുബായ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്നും വാക്സിൻ എടുത്തിട്ട് വരണം എന്നുള്ളത് ഒരു ഇതില് അവർ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോ വാക്സിൻ എടുക്കാത്തവർക്കും വരാമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ നേരെ തിരിച്ച് അബുദാബിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് WHO അംഗീകരിച്ചിട്ടുള്ള വാക്സിൻ 2 ഡോസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ICU അപ്രൂവൽ ഗ്രീൻ ടീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. പിന്നെ മുന്നത്തെ പോലെ തന്നെ 48 മണിക്കൂറിനുള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് കോവിഡ് ടെസ്റ്റ് റിസൾട്ടും പിന്നെ എയർപോർട്ടിൽ നിന്ന് എടുക്കുന്ന ആ ഒരു 6 മണിക്കൂറിനുള്ളിലുള്ള ആ ഒരു റാപ്പിഡ് PCR ടെസ്റ്റും വേണം. പിന്നെ നമ്മൾ ഇവിടെ വന്ന ശേഷം ഇവിടെ എത്തി എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഒരു PCR ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ 4-ന്റെന്നും 8-ന്റെന്നും ഓരോ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ഇതാണ് മുന്നേയുള്ള ആ ഒരു സെയിം ഇത് തന്നെയാണ് പറയുന്നത്. ദുബായ് വിസക്കാർക്ക് എല്ലാവർക്കും GDRF അപ്രൂവൽ മസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് എമിറേറ്റ്സിൽ നിന്നുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ICU അപ്രൂവലും മസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ICU അറൈവൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് നിർബന്ധമായിട്ടൊന്നുമില്ലെങ്കിലും അത് ചെയ്തിരിക്കുന്നത് നമുക്ക് ദുബായിൽ വരുമ്പോൾ നല്ലത് തന്നെയാണ്. കാരണം വാക്സിൻ എടുത്തിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ICU അറൈവൽ രജിസ്ട്രേഷനിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപകാരമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ള അപ്ഡേഷൻസ്. ഇനി പുതിയ വല്ല അപ്ഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.